നമസ്കാരം ഇടുക്കിയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ നാലു പേർക്കും വൈറസ് ബാധയുണ്ടായത് നേരത്തെ രോഗം സ്ഥിരീകരിച്ച ഇടുക്കിയിലെ കോൺഗ്രസ് നേതാവ് ഉസ്മാന്റെ സമ്പർക്ക പട്ടികയിൽപ്പെട്ടവരിൽ നിന്നാണ് ഉസ്മാന്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് രോഗബാധയുണ്ടായതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇയാളുടെ ഭാര്യ മാതാവ് പതിമൂന്നുകാരനായ മകൻ എന്നിവർക്ക് ഇന്നലെ രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച അംഗൻവാടി അധ്യാപികയുടെ ഒൻപത് വയസ്സുകാരനും രോഗം സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച ഉസ്മാന്റെ സുഹൃത്ത് ടെയിലറാണ് തിരുവനന്തപുരത്ത് നിരാഹാരത്തിലേർപ്പെട്ടിരുന്ന അംഗൻവാടി അധ്യാപികയെ കാണാൻ പോകുന്നതിന് മുൻപായി താൻ ഷർട്ട് തയ്ക്കുവാൻ തുണി ഇയാളെ ഏൽപ്പിച്ചിരുന്നുവെന്നും അളവ് നൽകിയിരുന്നുവെന്നുമാണ് ഉസ്മാൻ അടുപ്പക്കാരോട് വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഇയാളിൽ നിന്നും ശ്രവ പരിശോധനയ്ക്കായി സ്വീകരിക്കുകയും രോഗം സ്ഥിരീകരിക്കുകയുമായിരുന്നു പിന്നീട് കുടുംബാംഗങ്ങളുടെയും സ്രവം പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തു ഇന്നലെ റിസൾട്ട് ലഭിച്ചപ്പോഴാണ് മൂന്ന് പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അംഗൻവാടി ടീച്ചർക്കാരോ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മകന്റെ സ്രവ പരിശോധനയ്ക്കായി ശേഖരിച്ചത് ഇനി ഇവരുടെ ഭർത്താവിന്റെയും സമ്പർക്കം പുലർത്തിയവരുടെയും ശ്രവം ശേഖരിച്ച പരിശോധനയ്ക്ക് അയക്കുന്നതിനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത് തൊടുപുഴയിൽ നിന്നും നിസാമുദ്ദീനിലെ തബ്ലിക് സമ്മേളനത്തിൽ പോയ വ്യക്തിക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ നിഗം ആരംഭിച്ചതായാണ് റിപ്പോർട്ട് ഇന്നലെ ഇരുപത്തിയൊന്ന് പേർക്ക് കൂടിയാണ് കേരളത്തിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് കേരളത്തിലാകെ കൊറോണ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി ഒന്നായിരിക്കുന്നു ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരും ആശുപത്രിയിലാണ് കുറച്ചുപേർ സുഖപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് തുടങ്ങിയ ജില്ലകളെല്ലാം ഹോട്ട്സ്പോട്ടായി ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് മാത്രമേ കൊറോണ വൈറസ് വൈറസ് ബാധയെ നിയന്ത്രിക്കാനാകൂ എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്